മനുഷ്യന്റെ പ്രവൃത്തികൾ അസ്തമിക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നു. മനുഷ്യൻ സ്വന്തമായി അവൻ്റെ ജീവിതങ്ങൾക്ക് വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും പലപ്പോഴും പലതിൻ്റെ പേരിലും പരാജയപ്പെട്ടു പോകാറുണ്ട്. പരിഹാരമുള്ളവനെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുക. ചിലപ്പോൾ നമ്മുടെ ദുഃഖാവസ്ഥയിൽ, സങ്കടങ്ങളിൽ നാം വിശ്വസിക്കുന്ന ദൈവസാന്നിധ്യം ഇല്ലാതെ പോകുന്നു എന്നൊരു തോന്നലുണ്ടാകാറുണ്ട്. ദൈവം പോലും നമ്മെ കൈവിട്ടു പോകുന്നു എന്നും ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നില്ല എന്നും പരാതി പറയാനോ സാധ്യതകളുണ്ട്. എന്നാൽ എല്ലാം അറിയുന്ന ദൈവം, പരിഹാരമുള്ള ദൈവം, അവൻ്റെ പ്രവൃത്തികൾക്ക് അവ നിശ്ചയിക്കുന്ന സമയമാണ് പ്രാധാന്യം. അതിനുവേണ്ടി കാത്തിരിക്കാൻ, ലെറ്റ് ദെയർ ബി മൈൻഡ്, ലെറ്റ് ദെയർ ബി പ്രേയേഴ്സ്, ലെറ്റ് ദെയർ ബി ഫെയ്ത്ത്. യോഹന്നാന്റെ സുവിശേഷം 11:32 നാം വായിച്ചെടുക്കുന്ന വചനങ്ങളിൽ ഒരു കൊച്ചു വാചകം ഇങ്ങനെയാണ്: യേശു കരയുന്നു. മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരുന്ന ഹൃദയമുള്ള ഒരു ദൈവത്തെ നാം ഇവിടെ കാണുന്നുണ്ട്. സ്നേഹിതനായി കൂടെ ചേർത്ത് നിർത്തിയവൻ്റെ വേർപാടിൽ ദുഃഖിതനാകുന്നവൻ. ബന്ധങ്ങളിൽ എത്രമാത്രം നന്മയുണ്ടാകുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും വിയോഗങ്ങളിൽ ഒരു മനുഷ്യന് നൽകുന്നത് സങ്കടങ്ങൾ തന്നെയാണ്. എന്നാൽ ഇനി നൽകുവാൻ പോകുന്നത് ഇതിനേക്കാൾ പ്രതീക്ഷയും ആനന്ദവുമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റേണ്ടിയിരിക്കുന്നു. മറിയത്തിൻ്റെ വിതമ്പലുകൾ ശ്രദ്ധേയമാണ്. ഒരു ചെറിയ വിശ്വാസം അവളുടെ നാവുകളിൽ ഉണ്ടാകുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ജീവിതത്തിൽ ഇടർച്ചകളും സങ്കടങ്ങളും രോഗങ്ങളും മരണങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാതിരിക്കാൻ ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഈ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും കൂടി വരുന്നത്, കരച്ചിലുകളായി മാറപ്പെടുന്നതും, പലതെല്ലാം ഈ കല്ലുകൾ കൊണ്ട് മൂടപ്പെടുന്നതും കഠിനമാകുന്നതുമൊക്കെ. നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ജീസസ് സ്റ്റേ വിത്ത് അസ്. എമ്മാവുസിലേക്ക് പോയി ശിഷ്യരുടെ പ്രാർത്ഥന: നേരം ഇരുട്ടാകുന്നു, ഞങ്ങളോട് ത്വസിക്കണമേ. തനിച്ചായി പോകുന്ന മനുഷ്യനും സങ്കടപ്പെട്ടു പോകുന്ന മനുഷ്യരുമൊക്കെ ജീവിതത്തിൽ സാന്ത്വനം കിട്ടാൻ സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ദൈവത്തിൻ്റെ തണലിലും സാന്നിധ്യത്തിലും സംരക്ഷണത്തിലും ജീവിക്കുന്നു എന്നതു തന്നെയാണ്. ലെറ്റ് അസ് ഹാവ് ഹോപ്പ്. മനുഷ്യർ സാധ്യമായതൊക്കെ ചെയ്യുമ്പോൾ അതിലും വലിയ കാര്യം ദൈവം മനുഷ്യർക്കായി ചെയ്തു തുടങ്ങുന്നു. എന്നാൽ ചില കാര്യങ്ങൾക്ക് മനുഷ്യർക്ക് പരിമിതികളുണ്ട്. കല്ലറകളോളം മാത്രം നീണ്ടു നിൽക്കുന്നതും കല്ലുകൾ വെച്ച് മൂടുവാൻ പറ്റുന്ന പരുവത്തിലും മനുഷ്യൻ്റെ പ്രവൃത്തികൾ അവസാനിക്കുന്നു. അതിനുള്ളിൽ മനുഷ്യൻ കരുതി വച്ചിരിക്കുന്ന ചത്തു, ചീഞ്ഞു, നഷ്ടപ്പെട്ടു, ഇല്ലാതായി എന്ന് കരുതുന്ന ജീവനൊക്കെ വീണ്ടും അതിൻ്റെ തന്മയത്വത്തോടും നന്മയോടും കൂടി പുറത്തേക്ക് കൊണ്ടുവരുവാൻ ജീവിക്കുന്ന ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിപ്പിക്കുന്നത് ദൈവം ചെയ്യിപ്പിക്കുന്നുണ്ട്. മനുഷ്യന് ചെയ്യാൻ പറ്റാതെ വരുന്നത് ഇനി ദൈവം ചെയ്തു തരികയും ചെയ്യും. ട്രസ്റ്റ് ആൻഡ് യു വിൽ സീ മിറാക്കിൾസ്. അത് കാനായിലും ലാസറിൻ്റെ കുഴിമാടത്തിലുമൊക്കെ നാം കാണുന്നുണ്ട്. വക്കോളം വെള്ളം നിറയ്ക്കുവാൻ മനുഷ്യർക്ക് സാധിക്കും. ഉരുട്ടിവെച്ച കല്ല് തിരികെ ഉരുട്ടി മാറ്റുവാനും മനുഷ്യർക്ക് സാധിക്കും. പക്ഷേ വെള്ളം വീഞ്ഞാക്കുവാനും ജീവൻ തിരിച്ചു നൽകുവാനും മനുഷ്യർക്ക് സാധിക്കുകയില്ല. അത് ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. ആ സാധ്യതകളെ നമുക്ക് തിരഞ്ഞു പിടിക്കാം. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ്റെ, നമ്മുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്നവൻ്റെ, നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമ്മെ തനിച്ചാക്കാതെ തന്നോട് ചേർത്ത് നിർത്തുന്നവൻ്റെ, കൃത്യസമയങ്ങളിൽ നമ്മുടെ ജീവിതാവശ്യങ്ങളിൽ ഓടിയെത്തുന്നവൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. അതാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് ബലവും വെളിച്ചവും. മരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ പുനർജീവൻ നൽകുവാൻ കഴിവുള്ള ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ, പ്രത്യാശയിൽ ജീവിക്കുവാൻ എന്നും, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമുക്ക് ഏവർക്കും സാധ്യമാകും.